റഷ്യയോട് മൃദു സമീപനമോ റഷ്യയുമായി സഹകരണമോ അതും അമേരിക്ക കേൾക്കുമ്പോൾ അത്ഭുതമായി തോന്നാം എന്നാൽ അതിനുള്ള കളം ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതസമരത്തിന് അന്ത്യം കുറിക്കാൻ ഒരുങ്ങി ജോ ബൈഡൻ അമേരിക്ക റഷ്യ ബന്ധം മെച്ചപ്പെടുത്താനാണ് നീക്കം നടക്കുന്നത് കൂടിക്കാഴ്ചയ്ക്ക് കളം ഒരുങ്ങുന്നുവെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ ഈ വർഷം തന്നെ കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നൽകുന്നത് പതിവ് മാധ്യമ കൂടിക്കാഴ്ചയിലാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ജെൻ സാക്കി അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ കൂടിക്കാഴ്ച എന്ന ആശയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പങ്കുവച്ചു എന്ന വിവരം പുറത്തുവിട്ടത് പ്രസിഡന്റ് ബൈഡനാണ് ഏറെ നിർണായകവും സുദൃഢവുമായ ഒരു ബന്ധം റഷ്യയുമായി വേണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് നല്ലൊരു തുടക്കമാണെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് കൂടിക്കാഴ്ചയുടെ തീയതിയും സമയവും ഒന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല സാക്കി പറഞ്ഞു അമേരിക്കയും റഷ്യയും തമ്മിലുള്ള നയതന്ത്രപരമായ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് പ്രതിരോധ വ്യാപാര രംഗത്ത് ലോകശക്തികളെന്ന നിലയിൽ മാറിയ ലോക സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും ദീർഘകാല പങ്കാളിത്തം അനിവാര്യമാണെന്നാണ് അമേരിക്ക കരുതുന്നത് ഏഷ്യയിലെ വൻ ശക്തി എന്ന നിലയിൽ റഷ്യയുടെ അമേരിക്കൻ വിരുദ്ധ നിലപാട് പ്രധാനമായും രാഷ്ട്രീയ വിഷയങ്ങളിലും പ്രതിരോധ ആണവ വിഷയത്തിലുമാണ് അമേരിക്ക റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സ് നവൽനിയെ പിന്തുണയ്ക്കുന്നതും പുടിൻ അംഗീകരിച്ചിട്ടില്ല സർവ്വതും നശിപ്പിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള പോർവിളികളെക്കാൾ ശീതസമരമായിരുന്നു പലപ്പോഴും അമേരിക്കയും റഷ്യയും തമ്മിൽ ഉണ്ടായിരുന്നത് പോർവിളികൾ കനക്കും വാക്പോരുകൾ കൊഴുക്കും യുദ്ധത്തിന്റെ വക്കിലെത്തിയെന്ന് തോന്നും ലോകരാജ്യങ്ങൾ ഭയപ്പെടും യുദ്ധമോ എന്ന് എന്നാൽ യുദ്ധത്തിന്റെ ഭവിഷ്യത്ത് രാജ്യങ്ങളുടെ നാശമെന്ന് വ്യക്തമായി അറിയാവുന്ന ഇരു കൂട്ടരും ശീതസമര പാതയിലായിരുന്നു എന്നാൽ ഇപ്പോൾ ശീതസമരവും അവസാനിപ്പിക്കാനാണ് അമേരിക്കൻ നീക്കം അതിന് മുൻകൈ എടുക്കുന്നതും അമേരിക്ക തന്നെ അമേരിക്കയും റഷ്യയും തമ്മിൽ സഹകരിക്കുമോ എന്നതാണ് ലോകവും ഉറ്റുനോക്കുന്നത് അങ്ങനെ വന്നാൽ അത് ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാകും ചൈനയെ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണയ്ക്കുന്നത് റഷ്യയാണ് റഷ്യയും അമേരിക്കയും കൈകോർത്താൽ അത് വെല്ലുവിളിയെന്ന് ചൈനയ്ക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് എന്നാൽ അമേരിക്കയുടെ പൊടുന്നനെയുള്ള നീക്കത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ കാരണം അടുത്തിടെ വരെ പോലും പരസ്പരം കൊലവിളി നടത്തിയവരാണ് ബൈഡനും വ്ളാഡിമിർ പുടിനും ഇക്കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ റഷ്യ ശ്രമിച്ചെന്ന് US ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായിരുന്നു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയതോടെ പ്രശ്നം സങ്കീർണമായി മാറുകയും ചെയ്തിരുന്നു മാത്രമല്ല റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിക്ക് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പുടിനെ കൊലയാളിയെന്നാണ് ബൈഡൻ വിശേഷിപ്പിച്ചത് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയ്ക്കെതിരെ കാര്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാൽ ബൈഡൻ അധികാരത്തിൽ എത്തിയതിനു ശേഷം വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു ഇപ്പോൾ പൊടുന്നനെയാണ് ഇരു കൂട്ടരും കൈകൊടുക്കാൻ തയ്യാറെടുക്കുന്നത് അതിന് മുന്നിട്ട് നിൽക്കുന്നത് അമേരിക്ക എന്ന വാർത്ത പുറത്തു വന്നതിൽ കണ്ണുതള്ളി നിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്